ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ് താങ്ക് യു സോ മച്ച്. ഗൈസ് താങ്ക് യു സോ മച്ച്. അറിയാത്തവർക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പേ. എന്തായാലും ഇപ്പം റീകവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ റീകവർ ചെയ്യാൻ വേണ്ടി നിയാസ് എന്ന് പറഞ്ഞ ഒരാളും പിന്നെ മുക്താർ കൈ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹാക്ക് ചെയ്തപ്പോൾ റീകവർ ചെയ്ത തന്ന മുക്താർ കൈ തന്നെയാണ്. അപ്പം നമ്മുടെ ചാനലും പിന്നെ പി സിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പി സി ചെക്ക് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ അതിൽ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഫുള്ള് മാക്കും പിന്നെ ഐഫോണും ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഹാക്കായിപ്പോയി. എന്തോ പെൺഡ്രൈവിൽ കൂടെ എന്തോ കയറിയതാണെന്നൊരു ഡൗട്ടുണ്ട്. പെൺഡ്രൈവ് വഴി നമ്മൾ മാക്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പം അതിലൂടെ കയറിയതാണ് എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഈ ചാനൽ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ച് കിട്ടി ഗൈസ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ചത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു റീകവറായി കിട്ടാൻ. പക്ഷേ ഇപ്പം കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടി. ഇപ്പം ഹാക്കാകുന്നവരുടെയൊക്കെ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടാറുണ്ട് എന്ന് പറയുന്നു. എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരണ്ട ഒരു സ്റ്റോറിയിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ തന്നെ ഹാക്ക് ചെയ്ത സമയത്ത് നമ്മളുടെ വീഡിയോ, നമ്മളെ പേരും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പലരുടെയും വീഡിയോ കാണാനിടയായി. അതായത് ഹാക്ക് ചെയ്ത് കുറച്ചായപ്പോൾ തന്നെ വന്നാണെന്ന് തോന്നുന്നു. ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അഷ്കർട്ടക്ക് തട്ടിപ്പുകാരൻ എന്ന് പറഞ്ഞ് തമ്പനിയിലൊക്കെ വെച്ചിട്ട് നമ്മളൊരു തട്ടിപ്പുകാരനായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ. നമ്മളത് തുറന്ന് നോക്കുമ്പോൾ അതൊരു ക്ലിക്ക് ബൈറ്റ് ആണ്. അതിൽ വാട്സപ്പിലൂടെ അയാളൊരു യൂട്യൂബറാണെന്ന് തോന്നുന്നു, വേറെ ആരോ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അയാളെ വാട്സപ്പിലൂടെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തോ OTP ചോദിക്കുന്നു, നമ്പർ കോഡുകൾ ചോദിക്കുന്നു, പിന്നെ ഗൂഗിൾ പേ വഴി പൈസ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പം ഇയാളിത് നമ്മളെ പേരിൽ നമ്മളൊരു തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക, നമ്മൾ അത്രക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ചെയ്തത് എന്തായാലും ഒരു മറ്റടുത്ത പരിപാടിയാണ്. എന്തായാലും അത് റിയലാണോ, ഇനിയിപ്പോൾ അയാളൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ലീഗലി മൂവ് ചെയ്യാൻ പോവുകയാണ്. ചെറിയ പിള്ളേരൊക്കെയാണ് ഈ ഒരു പണി നടത്തുന്നത്. നമ്മളെ ഫോട്ടോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പേരിൽ നടക്കാം, കാരണം പല ആളുകളുടെയും പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. നമ്മളെ ഫോട്ടോ ഒക്കെ ഇഷ്ടംപോലെ ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോസൊക്കെ എവിടെ ഉണ്ടാവും. അപ്പം നമ്മുടെ DP ഒക്കെ ഡൗൺലോഡ് ചെയ്ത്, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആ ബ്ലൂ കളറുള്ള ഫോട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് വാട്സപ്പിൽ DP ആക്കിയിട്ട് അഷ്കറാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പം മെസ്സേജ് അയക്കുന്നു, എന്നിട്ട് അതിലൂടെ പൈസ തട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മുടെ ഫോട്ടോ ഒക്കെ എവിടെ അവൈലബിൾ ആണല്ലോ. നമ്മൾ ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമ്മളെ ഫോട്ടോസൊക്കെ എവിടെ അവൈലബിൾ ആണ്, നമ്മളെ പേരിൽ തട്ടിപ്പ് നടക്കാം. അപ്പം എന്തായാലും അതിന് നമ്മൾ ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൻ്റെ പേര്, നമ്മുടെ അഷ്കർ ടെക്കി എന്ന് പറയുന്ന പേര് ഈ ഹാക്ക് ചെയ്ത സമയത്ത് പോയിട്ട്, ഹാക്ക് ചെയ്ത സമയത്ത് നമ്മളെ പേര് മാറിയല്ലോ, വേറെ ഒരാളുടെ പേരാണ്, ARK ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ചാനൽ കിടന്നിരുന്നത്. അപ്പം നമ്മുടെ പേര് ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പം വേറൊരാൾ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. നമ്മളെന്തോ ടാഗിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ്, നമ്മൾ ആ ഒരു പേരിലാണ് രജിസ്റ്റർ ചെയ്യുക യൂട്യൂബിൽ. അപ്പം ആ ഒരു പേര് അഷ്കർ ടെക്കി എന്ന് പറയുന്ന പേര് വേറെ ആരോ എടുത്തു. അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്, കാരണം നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത പേരാണ്, ആദ്യം പേര് രജിസ്റ്റർ ചെയ്തതാണ് അഷ്കർ ടെക്കി എന്ന് പറഞ്ഞിട്ട്. അതിപ്പം വേറെ ഹാക്ക് ചെയ്ത സമയത്ത് ഇല്ലാത്തതുകൊണ്ട് വേറെ ആരോ എടുത്തുകൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരിച്ച് കിട്ടുമെന്നറിയില്ല, കിട്ടുമായിരിക്കും. അത് മറ്റടുത്ത പരിപാടിയാണ് ചെയ്തത്, കാരണം ഒരാൾ ചാവാൻ കിടന്നതാണ് അവൻ്റെ പെരടി ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഒറ്റ മോശമായിപ്പോയി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും ഇപ്പം വരുന്നൊരു പരിപാടിയുണ്ട്. കമൻറ്റ് നമ്മളൊരു കമൻ്റ് ഇട്ടാൽ അതിന് റിപ്ലൈ ആയിട്ട് അഷ്കർ ടെക്കി ഓൺ ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റിപ്ലൈ പോവും, കമൻറ്റിനൊരു റിപ്ലൈ പോവും. അപ്പം അതിൽ കയറിയിട്ടൊന്നും ആരും ക്ലിക്ക് ചെയ്യാതെയും പിന്നെ അവർക്ക് മെസ്സേജ് അയക്കാതൊക്കെ ഇരിക്കുക, അതൊക്കെ പൈസ തട്ടിയെടുക്കാനുള്ള പ്ലാനുകളാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചാനലെന്താണ് പിന്നെയും പിന്നെയും ഹാക്ക് ചെയ്ത് പോയത്, നിൻ്റെ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞും പലരും വരുന്നുണ്ട്. എന്ത് തെളിവ് വേണമെങ്കിലും നമ്മൾ തരാൻ തയ്യാറാണ്. നമുക്കതിൻ്റെ നമ്മളുടെ ഒരു ഉപജീവന മാർഗം എടുത്തിട്ട് കുളമാക്കിയിട്ട് നമുക്ക് റീച്ചിൻ്റെയും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മൾ ഇത് തട്ടിപ്പും ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി പറഞ്ഞാണ് നമ്മൾ എന്ത് തെളിവ് വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ഇപ്പോഴും ARK ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ ചാനൽ ഹാക്ക് ചെയ്ത് പോയിട്ടില്ല, അങ്ങനെ അവൻ എന്തോ ആക്കിയതാണെന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ട്. എന്തായാലും പറയുന്നവരൊക്കെ അവിടെ ഇരുന്ന് പറയാമെന്നല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ.
എന്തായാലും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുന്ന നമ്മളെ പേരിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചില തട്ടിപ്പുകൾ നടത്തിയ ആളുകൾക്കെതിരെ നമ്മൾ ലീഗലി മൂവ് ചെയ്യാൻ പോവുകയാണ്. അല്ലാതെ ഈ ട്രൗസറിൽ മൂത്രമൊഴിച്ച് നടക്കുന്ന പ്രായത്തിൽ പിള്ളേരൊക്കെ ഈ നമ്മളെ പേരിൽ സ്കാം നടത്തുമ്പോൾ നമുക്കത് ഭയങ്കര മോശമാണ്. നമ്മളെ പേരിൽ പൈസ തട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മോശമാണല്ലോ. അപ്പോൾ നമ്മളെന്തായാലും അത് ലീഗലി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ് സപ്പോർട്ട് ചെയ്തതിന്. നമ്മൾ ഈ ചാനലിലൂടെ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. കമ്മ്യൂണിറ്റിക്കായാലും സ്ട്രൈക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മുടെ പേര് പോയിട്ടുണ്ട്. നമ്മളെ രജിസ്റ്റർ ചെയ്ത പേര് പോയി. ഇനിയിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതങ്ങനെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തിരിച്ചു കിട്ടും എന്നറിയില്ല, അത് പോയിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ എന്താണ് ചാനലിൻ്റെ ഇനി ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പം റീകവറായിട്ട് കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.